നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെസൂത് ഓസിൽ ഇപ്പോൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രീം ഇലവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ആരാധകരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം അദ്ദേഹം നൽകുന്നത്, ആരാധകർക്ക് അവസരം നൽകുന്നത്. അത്തരത്തിൽ വന്ന ഒരു ചോദ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഡ്രീം ഇലവനെ കുറിച്ച് ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് ഈ ഡ്രീം ഇലവൻ അദ്ദേഹം തുറന്നു പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുള്ള താരങ്ങൾ, അതായത് ദേശീയ ടീമിലും വിവിധ ക്ലബുകളിലുമായി അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുള്ള താരങ്ങളാണ് ഇതിൽ അധികവും ഇടം പിടിച്ചിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആ ഇലവനിലേക്കൊന്ന് പോകാം. സൂപ്പർ താരങ്ങൾ ഇതിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കാലഘട്ടങ്ങളിൽ ഫുട്ബോൾ ലോകത്ത് ഭരിച്ചിരുന്ന താരങ്ങൾ ഇതിലുണ്ട്. ഗോൾ കീപ്പറായി ഐഗർ കസിയസ് ആണ്. റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ താരമായ കസിയസ് ആണ് ഗോൾ കീപ്പറായിട്ടുള്ളത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ജെറോം ബോട്ടങ്ങും സെർജിയോ റാമോസുമാണ് സെന്റർ ബാക്കുമാരായിട്ടുള്ളത്. ജെറോം ബോട്ടങ് നമുക്കറിയാം, ദേശീയ ടീമിൽ അദ്ദേഹത്തോടൊപ്പം കളിച്ചതാണ്. സെർജിയോ റാമോസ് റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരമായ അവരുടെ നായകനായ ഡിഫൻഡറാണ്. ഇനി ഇരു വിങ്ങുകളിലുമായിട്ട് റയലിന്റെ താരമായ മാർസലോ, ലെഫ്റ്റ് വിങ്ങിൽ മാർസലോ, റൈറ്റ് വിങ്ങിൽ ഫിലിപ്പ് ലാം, അതായത് ജർമ്മൻ ദേശീയ ടീമിലൊപ്പം കളിച്ചിട്ടുള്ള താരമാണ്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ സാൻഡി കസോർലയും സാബി അലോൺസയുമാണ് ഡിഫൻസീവ് മിഡ്മാരുടെ റോളിൽ. അതായത് ഈ ഡിഫൻസിന് തൊട്ട് മുന്നിൽ നിൽക്കുന്നത് ഈ രണ്ട് താരങ്ങളാണ്. പിന്നീട് അവർക്ക് മുന്നിലായിട്ടുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ലെഫ്റ്റ് വിങ്ങിലുള്ളത്. കക്ക മധ്യത്തിലുണ്ട്. റൈറ്റ് വിങ്ങിലുള്ളത് ഏഞ്ചൽ ഡി മരിയ. ഇനി സെന്റർ സ്ട്രൈക്കറായിട്ട് കരീം ബെൻസീമ. ഇതാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ്. തീർച്ചയായും വളരെ ശക്തമായൊരു സ്കോഡ് തന്നെയായിരിക്കും. ഇങ്ങനെയൊരു ഇലവനും കൊണ്ട് കളിക്കളത്തിലേക്ക് പോയാൽ ആ ടീമിനെ തോൽപ്പിക്കാൻ ഇവരുടെ പ്രതാപകാലത്ത് കളിച്ചിരുന്ന മികവിലാണെങ്കിൽ മറ്റൊരു ടീമിനും കഴിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.